നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സാറും പറഞ്ഞില്ലേ കേരളത്തിൽ എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുമെന്ന്? എന്നിട്ട് അതിൻ്റെ പണം കേന്ദ്രം മുടക്കണം എന്നാവശ്യപ്പെട്ട് കത്തെഴുതിയാൽ പിന്നെ സാർ സൗജന്യമായി നൽകും എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അല്ല, സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണല്ലോ. ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ചാനൽ ചർച്ചകളിൽ വളരെയധികം സ്പഷ്ടതയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ മിടുക്കനാണ്. അദ്ദേഹം ചോദിച്ച ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ ഒരു പാരഗ്രാഫിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ ഭാഗമാണ്. കേന്ദ്രം സൗജന്യമായി നൽകും എന്ന് പറയുന്നതിന് പകരം വളഞ്ഞ വഴിക്ക് കേരളത്തിലെ ആളുകൾ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് അർത്ഥം ഇടയാക്കുന്ന ഒരു ആരോപണം പോസ്റ്റായി ശ്രീജിത്ത് പണിക്കർ ഇടുകയാണ്. ഇടത് നേതാക്കൾ, പ്രത്യേകിച്ചും സി പി എമ്മിലെ നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബി ജെ പിക്കാരനാണ് എന്ന് പറയാൻ എന്തിനാണ് ഇത്ര മടി എന്ന് പലരും ചോദിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തിക്ക് ഇതുവരെയും ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഒന്നും തന്നെയില്ല. എന്നിട്ടുകൂടി അദ്ദേഹം പറയുന്നതെല്ലാം നരേന്ദ്രമോദി സ്തുതിക്കുന്ന രീതിയിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷംസീർ അടക്കമുള്ള സി പി എമ്മിലെ എം എൽ എമാർ പരിഹസിക്കാറുണ്ട്. എന്നാൽ ആ പരിഹാസമെല്ലാം അസ്ഥാനത്താകുന്ന തരത്തിൽ ശ്രീജിത്ത് പണിക്കർ തിരിച്ച് മറുപടി പറഞ്ഞ് ഇവരുടെയൊക്കെ വാ അടപ്പിക്കാറുമുണ്ട്. ഇപ്പോൾ സൗജന്യ വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിനോട് സൗജന്യം ആവശ്യപ്പെട്ട് കത്തെഴുതുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പിനെ എടുത്തു കാണിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് പണിക്കർ ഇതൊരു ട്രോളായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും പ്രസക്തം ഇതാണ്: സാറിൻ്റെ സർക്കാർ 5000 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്നല്ലേ തോമസ് ഐസക് സാറ് പറഞ്ഞത്? അതിൽ നിന്നും 1400 കോടി മുടക്കി കേരളത്തിലെല്ലാവർക്കും സൗജന്യ വാക്സിൻ എന്ന സാറിൻ്റെ ആ പ്രഖ്യാപനം നടപ്പിലാക്കിക്കൂടെ എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പിണറായി സാറേ, ഉത്തർപ്രദേശിലെല്ലാവർക്കും 1 മുതൽ വാക്സിൻ സൗജന്യമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ആവശ്യമായ അളവിൽ അവർ വാക്സിൻ വാങ്ങുമത്രേ. സാറും പറഞ്ഞില്ലേ കേരളത്തിൽ എല്ലാവർക്കും വാക്സിൻ സൗജന്യമായിട്ട് നൽകുമെന്ന്? എന്നിട്ട് അതിൻ്റെ പണം കേന്ദ്രം മുടക്കണം എന്നാവശ്യപ്പെട്ട് കത്തെഴുതിയാൽ പിന്നെ സാർ സൗജന്യമായി നൽകും എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുണ്ട്? കേന്ദ്രം സൗജന്യമായി നൽകും എന്ന് പറയുന്നതിന് പകരം അത് കേന്ദ്രത്തിൽ നിന്നും കിട്ടി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചുകൊണ്ട് പോകാനാണോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ശ്രമം എന്നാണ് അദ്ദേഹം ഈ വരികളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മൊത്തം വാക്സിൻ ഉൽപ്പാദനത്തിൻ്റെ 50% കേന്ദ്ര സർക്കാർ വാങ്ങി. നിലവിലേതുപോലെ രോഗവ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 45 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സൗജന്യമായി സർക്കാർ സംവിധാനം വഴി നൽകുമെന്നും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ പ്രത്യേകം വാങ്ങണമെന്നും അല്ലേ സാറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്രം പറയുന്നത് അങ്ങനെയല്ലേ? നിലവിൽ ഓർഡർ കഴിഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അതേ വിലയിൽ തന്നെയാണ് വാക്സിൻ നൽകുക എന്നല്ലേ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത്? സാറിൻ്റെ സർക്കാർ 5000 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അതിൽ നിന്നൊരു 1400 കോടി രൂപ മുടക്കി കേരളത്തിൽ എല്ലാവർക്കും സൗജന്യ വാക്സിൻ എന്ന സാറിൻ്റെ ആ പ്രഖ്യാപനം നടപ്പിലാക്കിക്കൂടെ സാർ? പറ്റില്ല അല്ലേ? ഇതാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ പൂർണ്ണമായ രൂപം. ഒരു വ്യക്തി ഒരു പ്രസ്താവന അതിശക്തമായി പറയുകയും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ മഹത്വം എത്രത്തോളമാണെന്ന് രാജ്യം അറിയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി സംസ്ഥാനത്ത് മുഴുവനായി കോവിഡ് വാക്സിൻ വിതരണം സൗജന്യമായി നൽകും എന്ന് പറഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം കൈയടിച്ചതാണ്. എന്തൊക്കെ വന്നാലും ഒരു കരുതലിൻ്റെ സ്പർശമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഇതുവഴി വ്യക്തമാക്കുന്നത് എന്ന് പലരും പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞവർ തന്നെ ഇപ്പോൾ അന്തം വിട്ടിരിക്കുന്ന നിലപാടാണ് ഉള്ളത്. നരേന്ദ്രമോദിയോട് ഇങ്ങനെ കെഞ്ചേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വരെ പത്രപ്രവർത്തകർ പറഞ്ഞു. പ്രധാനമന്ത്രിയോട് കെഞ്ചി, അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യം സംസ്ഥാനത്ത് എത്തിച്ചിട്ട് ഞങ്ങൾ ഫ്രീ ആയാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിസ്ഥിരത കേരളത്തിലെ 3 കോടി 50 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ ശ്രീജിത്ത് പണിക്കർ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ള നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് എന്ത് നന്മ ചെയ്താലും അതിനെ കൈയടിക്കുകയും
എന്ത് രീതിയിലുള്ള ഇരട്ടത്താപ്പ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കുകയും ലെവലേശം മടിയില്ലാതെ അത് പ്രകടമാക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ വാർത്ത കേട്ട് സ്തബ്ധരാകുന്ന ഒരു മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.